എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗൂഗിൾ കർഷകനെ കാണിച്ചു തരാം. ഒരു വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഗൂഗിൾ കർഷകനെ, കൃഷി എന്താണെന്നും അറിയാതെ ഗൂഗിളിൽ നോക്കിയിട്ട് കൃഷി ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൃഷിയാണ് പൂർണ്ണമായും ജൈവ കൃഷി. കറക്റ്റാണ് അവൾ പറഞ്ഞത്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വലിയ കൃഷിയുടെ പാരമ്പര്യം ഒന്നും എനിക്കില്ല. അപ്പം പട്ടണത്തിൽ നിന്നൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു ഫാമൊക്കെ ഉണ്ടാക്കണം. ഒത്തിരി കിളികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കൃഷിയൊക്കെ ആയിട്ട് ഒരുപാട് അതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് പട്ടണത്തിൽ നിന്ന് ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് അറിയാമല്ലോ, സ്നേഹക്കൂടുന്നതിൻ്റെ പുറകിലും പിന്നെ ബിസിനസ്സിൻ്റെ പുറകിലും തുണിയുടെ ബിസിനസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് നിന്നുപോയി. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ കോട്ടയത്തെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്. ഏകദേശം 2 മാസമേ ഉള്ളൂ ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറ്റിയിട്ട്. ഇന്ന് ദിവാൻ കവലയിലാണ് വീട്. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലം, വീടിൻ്റെ ചുറ്റും ഒരുപാട് സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു അമേരിക്കൻ മലയാളിയാണ്, ബാബുച്ചാൻ എന്നാണ് പേര്. അപ്പോൾ ബാബുച്ചാനാണ് ഞാൻ ഇതുപോലെ ബാബുച്ചാനോട് ബാബുച്ചാൻ വെട്ടിത്തളിച്ച് കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് 100 സമ്മതമായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം 63 തക്കാളിയാണ് ഞാനിവിടെ വെച്ചത്. അതിനുശേഷം വഴുതനങ്ങ് വെച്ചു. വഴുതന ഇവിടെ ഒരു 10-20 വഴുതന ഇവിടെയുണ്ട്. പിന്നെ ഇതിനിടയിലെല്ലാം ഞാൻ വെന്തി വെച്ചിട്ടുണ്ട്. മഞ്ഞയും ചുവപ്പ് കളറുള്ള വെന്തിയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 800 മുടോളം വെന്തിയാണ് ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഓണത്തിന് പൂത്തു തുടങ്ങി, 10-15 ദിവസം കൊണ്ട് ഇത് പൂത്തു വിരിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓണത്തിനേക്ക് അത് പുറത്തു കൊടുക്കാനാണ്. ബാക്കിയെല്ലാം നമ്മൾ പച്ചക്കറികളെല്ലാം സ്നേഹക്കൂടിലേക്കും വീട്ടിലേക്കുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില കൂട്ടുകാരൊക്കെ ഈ ജൈവ പച്ചക്കറി ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ചൊക്കെ. ഇതാണ് എൻ്റെ വാഴത്തോട്ടം. ഏകദേശം 60 മൂട് വാഴ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിലമ്പൂർ ഏത്തവാഴയാണ് വെച്ചിരിക്കുന്നത്. അതെനിക്കറിയാം, കാരണം അവിടെ നിലമ്പൂർ ഏത്തവാഴ എന്ന് അവിടെ മേടിച്ചെടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത ഒന്നും എന്നോട് ചോദിക്കുന്നത്, അതും എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് റോബസ്റ്റ, നമ്മുടെ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു 10-20 വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കുമ്പളങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കുമ്പളങ്ങ, നമ്മൾ നാടൻ കുമ്പളങ്ങ എന്നുള്ള രീതിയിലാണ് വാങ്ങിയത്. പാക്കറ്റ് കുമ്പളമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ കടിയങ്ങ എന്ന് പറയുന്നൊരു കുമ്പളത്തിനേക്കാളും വലിയൊരു സാധനമാണ്. അങ്ങനെ ആദ്യത്തെ പടവലങ്ങയുടെ വിളവെടുക്കുകയാണ്. അങ്ങനെ ഒരു പടവലങ്ങയായിട്ട് ഈ ഗൂഗിൾ കർഷകന്റെ പടവലങ്ങ ആദ്യത്തെ. വെറും ഗൂഗിളിലും നമ്മുടെ യൂട്യൂബിലും നോക്കി മാത്രമല്ല ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 പേരും കൂടി ഉണ്ട്. നമ്മുടെ ബിൻസി ഉണ്ട്, മിക്കവർക്കും എല്ലാവർക്കും അറിയാം ബിൻസി ജെയിംസ്. വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരെയാണ്. ബിൻസിയുടെ സപ്പോർട്ടുണ്ട്. ഒപ്പം കലച്ചേച്ചി, നമ്മുടെ കരുനാപ്പിള്ളുള്ള കലച്ചേച്ചി. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ ഞാൻ ഇവരെയാണ് വിളിച്ച് ചോദിക്കുന്നത്. ഫോട്ടോയൊക്കെ അയച്ച് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരാണ് ഇതിങ്ങനെ ചെയ്താൽ മതി എൻ്റെ അജ എന്ന് പറഞ്ഞതെന്ന് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കാൻ അവരും കൂടെ ഒരു കാരണക്കാരാണ്. അപ്പം ബിൻസിയോടും കലച്ചേച്ചിയോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നു. ഒപ്പം എൻ്റെ ഈ വീഡിയോ, ഞാൻ ഈ സത്യം പറഞ്ഞ ഈ പച്ചക്കറി വീഡിയോ ഇട്ടത് ഞാൻ വലിയ പച്ചക്കറി കർഷകനാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. നമുക്ക് ആർക്കും ഇത്രയും നല്ല തിരക്കിലാണ് ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂടിൻ്റെ കാര്യങ്ങളും ഒപ്പം ഷോപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി നല്ല തിരക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചെറിയൊരു അസുഖം വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നല്ലപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ശ്വാസകോശ സംബന്ധമായ പ്രശ്നമായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു സൈക്കിളൊക്കെ വാങ്ങി, കുറേ ദിവസം സൈക്കിളൊക്കെ ചവിട്ടി. പക്ഷേ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതൊന്നും അടുത്തപ്പോഴാണ് ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് മാറുന്നതും ഇത്രയും സ്ഥലം ഇവിടെ കാട് പിടിച്ച് കിടന്നതൊക്കെ കണ്ടതും. അപ്പം അങ്ങനെയാണ് അത് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാമെന്നുള്ളൊരു ഇത് തോന്നിയത്. അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വീട്ടിൽ കുറച്ച് സമയം, ഇപ്പം എനിക്ക് തന്നെ രാവിലെ വൈകിട്ടും കുറച്ച് സമയം, രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് ഒരു 8 മണി വരെ കൃഷി ചെയ്യും. പിന്നെ രാത്രി ചിലപ്പോൾ വന്നിട്ടായിരിക്കും തലയിൽ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ ഇതൊക്കെ വരുന്നടിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കൃഷി എന്ന് പറയുന്നത്. കുറച്ച് അതിനെക്കുറിച്ചൊന്ന് അറിയാനും പഠിക്കാനും ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടും സാധിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കൃഷി ചെയ്യുക കേട്ടോ. അപ്പം ഇനി വീഡിയോസ് ഞാൻ പൂവൊക്കെ പൂത്തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും കാണണം, എല്ലാവരും കൃഷി ചെയ്യണം. കാണുന്നതിലുപരി ഇത് കണ്ടെന്ന് എല്ലാവരും വീട്ടിലൊരു മുളക് തൈയോ ഒരു വെണ്ടത്തൈയോ
അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് ഒരു ചട്ടിയിലെങ്കിലും നട്ട് വളർത്താൻ ശ്രമിക്കുക എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സന്തോഷം പങ്കുവയ്ക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.